ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. യാത്ര ചെയ്യാത്തവരായി ഇന്ന് ആരും തന്നെ ഉണ്ടാവില്ല. കാരണം നമ്മൾ നമ്മുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായാലും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായാലും ധാരാളം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. പല യാത്രകളും നമ്മൾ പ്ലാൻ ചെയ്യാതെ അവിചാരിതമായി വന്നു ചേരുന്ന യാത്രകളും നമുക്ക് പോകേണ്ടതായി വരാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ട്രിപ്പ് അൺടോൾഡ് എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ കൊടുക്കേണ്ട പെർമിഷൻ നമുക്ക് ലൊക്കേഷൻ മാത്രമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പ്രോബ്ലംസ് ഇല്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. കേരളത്തിലുള്ള ആൾക്കാർ തന്നെ തയ്യാറാക്കിയ ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഇത് ബീറ്റ വെർഷനിലാണ് ലഭ്യമായിരിക്കുന്നത്. അതായത് ആപ്ലിക്കേഷന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഗൂഗിൾ മാപ്പുമായി റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനുമാണ് ട്രിപ്പ് അൺടോൾഡ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആവശ്യമായ പെർമിഷൻസ് കൊടുത്ത് നിങ്ങളുടെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിലോ വഴി സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഓപ്ഷനിലേക്കായിരിക്കും നിങ്ങൾ വന്നു ചേരുക. ഇതിൽ വന്നതിന് ശേഷം നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷനും നിങ്ങളുടെ ഇന്റർനെറ്റ് ആക്സസും ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഇന്റർഫേസിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ ഞാനിപ്പോൾ എറണാകുളമാണ് ഇതിനകത്ത് അപ്ഡേറ്റ് ആയിരിക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ ഈ എറണാകുളത്തുള്ള ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ലൊക്കേഷൻസ് ക്ലിക്ക് ചെയ്താൽ തൊട്ടടുത്തുള്ള ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എറണാകുളത്ത് നിൽക്കുന്ന ഞാൻ നിൽക്കുന്നിടത്തുള്ള സ്ഥലങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ നിങ്ങളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെയുള്ള ആ ലൊക്കേഷനുള്ള അടുത്തുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുവാൻ ഈ ആപ്ലിക്കേഷൻ വളരെ ഉപകാരപ്പെടുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ഇങ്ങനെ എടുക്കുന്നപ്പോൾ എനിക്കിപ്പോൾ ഇതിനകത്ത് എറണാകുളത്തിനും പരിസര പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നോക്കുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് അടുത്തുള്ള പാലിയം പാലസ് ഈ ഇതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ മാപ്പ് അവിടെ നിന്ന് ഇവിടെ നിന്ന് പോകണം 12 കിലോമീറ്റർ, അതിലേക്കുള്ള മാപ്പിന്റെ ഡീറ്റെയിൽസും ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പ്ലേസിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വിവരണവും അവരിവിടെ നൽകിയിട്ടുണ്ട്. കൂടെ നമ്മളവിടെ പോയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ റിവ്യൂസ് ഇവിടെ നൽകുന്നതിനായി സാധിക്കുന്നതാണ്. ഈ ലൊക്കേഷനിലേക്ക് എത്തുന്നതിനുള്ള മാപ്പും നമുക്കിവിടെ കാണുവാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്നും അവിടേക്ക് പോകുന്നതിനുള്ള മാപ്പ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനടുത്തുള്ള നമുക്ക് വേറൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകണം, ഞാനിപ്പോൾ പാലക്കാടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പാലക്കാടെന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എനിക്ക് പാലക്കാടുള്ള സ്ഥലങ്ങളാണ് കാണേണ്ടത്. പാലക്കാട് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ പാലക്കാടിനെ പറ്റിയുള്ള ഏകദേശം ഒരു വിവരണമെല്ലാം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇത് കൂടാതെ പാലക്കാടുള്ള ലൊക്കേഷൻസ് ആണ് നമുക്ക് വേണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ എന്നുള്ള ആ ഒരു എംബ്ലം ഉണ്ടല്ലോ അതിനകത്തേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാലക്കാടുമായി ബന്ധപ്പെട്ട് പാലക്കാടും പരിസര പ്രദേശങ്ങളിലും കാണുന്ന ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ അതെല്ലാം നമുക്കിവിടെ കാണാവുന്നത്. ഇതുപോലെ നിങ്ങൾക്കും സെലക്ട് ചെയ്യാനുണ്ട്. പാലക്കാടുള്ള കവ പറമ്പിക്കുളം ഇങ്ങനെ ധാരാളം സ്ഥലങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. സഞ്ചാരപ്രേമികൾക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു ആപ്ലിക്കേഷനായി തോന്നുന്നു. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.